ശ്രീ ജയപ്രകാശ് ഇന്ന് സി ബി അന്വേഷണത്തിന് ഉത്തരവിടുന്ന കാര്യം മുഖ്യമന്ത്രി നിങ്ങളെ അറിയിച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസിറക്കിയ വാർത്താക്കുറിപ്പിൽ പോലീസ് അന്വേഷണം നടന്നു വരികയാണ് കുറ്റമറ്റതും നീതിപൂർവകവുമായ അന്വേഷണത്തിലൂടെ എല്ലാ പ്രതികളെയും ഇതിനകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിലും കുടുംബത്തിൻ്റെ വികാരം മാനിച്ച് സി ബി ഐക്ക് വിടാൻ തീരുമാനിച്ചുവെന്നാണ് പറയുന്നത് ഈ കേസിൽ സിബിഐ വരുന്നതോടെ പുതുതായി എന്ത് സംഭവിക്കുമെന്നാണ് കുടുംബത്തിന്റെ പ്രതീക്ഷ അതെ ആദ്യം അങ്ങ് പറഞ്ഞു എല്ലാ അവിടുന്ന് പറഞ്ഞു എല്ലാ പ്രതികളെയും പിടിച്ചു എല്ലാ പ്രതികളെയും പിടിച്ചു കുറ്റമറ്റ രീതിയിൽ അന്വേഷണം നടക്കുന്നു എന്ന് പറയുന്നു എനിക്ക് അതിൽ പരാതിയില്ല ആ ഉദ്യോഗസ്ഥന് മേലെ ഞാൻ പരാതിയും പറയുന്നില്ല അന്വേഷണം നടക്കുന്നു എനിക്കതിൽ ആ നല്ല രീതിയിലല്ല പോകുന്നതെന്ന് അവർക്ക് പ്രഷർ കാണും കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പല പേരുകളും പല പേരുകളിൽ വന്നിട്ടില്ല എല്ലാ പ്രതികളെയും പിടിച്ചു എന്ന് പറയുമ്പോൾ ആരാ എല്ലാ പ്രതികളെയും പിടിച്ച എല്ലാ പ്രതികളും ഈ ഡീൻ ഉണ്ടല്ലോ പ്രധാന പ്രതികളായിട്ടുണ്ടല്ലോ ഡീന് സ്പഷ്ട്ടമാണല്ലോ ആൻറ്റി റാഗിങ് സ്ക്വാഡിൽ ഇത് വന്നത്തെ അവരുടെ ലിസ്റ്റിൽ വന്നിട്ടുണ്ടല്ലോ ഡീനും അവിടുത്തെ അസിസ്റ്റൻ്റ് ഗാർഡൻ കാന്താനാഥനും പിന്നെ അവൻ്റെ കൂടെ ആദ്യം മുതൽ ഈ ആദ്യം എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് ദിവസം അവനെ അറസ്റ്റ് ചെയ്ത് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മൂന്ന് ദിവസം അവൻ കാവലിൽ നിന്ന് അവൻ്റെ ഫോൺ കൺട്രോൾ ചെയ്ത് അവനെ പീഡിപ്പിക്കുന്നതിൽ കൂട്ടുന്ന് അക്ഷയ് അവൻ്റെ അമ്മയുടെ ഏറ്റവും അടുത്ത ഒരു എന്താ ഫ്രണ്ടിൻ്റെ ഉപരി മകനേക്കാൾ ഉപരി സ്നേഹിച്ചതാണ് എന്ന് പറഞ്ഞാൽ അവൻ്റെ മോനെ സിദ്ധാർത്ഥൻ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് സ്നേഹിച്ച ആ അക്ഷയ് കൂടെ നിന്നിട്ട് അവസാനം ചതിച്ച അവൻ്റെ പേരെന്തുകൊണ്ട് വരാ വന്നില്ല നമ്മൾ പറഞ്ഞതാണല്ലോ അപ്പോൾ അത് അവൻ കുറ്റക്കാരനല്ലേ

ഇല്ല ഇല്ല ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ ചിലപ്പം അദ്ദേഹത്തിന് കിട്ടിയ റിപ്പോർട്ട് അങ്ങനെ ആയിരിക്കാം മുഖ്യമന്ത്രിക്ക് കിട്ടിയ റിപ്പോർട്ട് അങ്ങനെ ആയിരിക്കാം എല്ലാ പ്രതികളെയും കിട്ടിയിരുന്നു ഉള്ളത് ഞാൻ അദ്ദേഹത്തിന് തെറ്റ് പറയുന്നില്ല ഏതായാലും അദ്ദേഹം ഇങ്ങനെ ഒരു ഉത്തരവിട്ടതിന് എനിക്ക് വളരെ സ്വാഗതമുണ്ട് ശരിയാണ് എല്ലാ പ്രതികളെയും കിട്ടിയിട്ടില്ല പ്രതികളെ കിട്ടിയതാണെങ്കിൽ ഞാൻ പറഞ്ഞ ആൾക്കാരെല്ലാം ഇതിലുണ്ട് ഇത് വെറും ആരോപണമല്ല എനിക്ക് വ്യക്തിപരമായിട്ട് അവരോട് യാതൊരു വിരോധവുമില്ല ഇത് ആരോപണമല്ല പിന്നെ എൻ്റെ മകൻ്റെ മകനെക്കുറിച്ച് പരാതി കൊടുത്ത പെൺകുട്ടിയുണ്ട് ആ പരാതി ഫോർവേഡ് ചെയ്തിട്ടുള്ള അതായത് സൈൻ ചെയ്തിട്ടുള്ള കുട്ടികളുണ്ട് ആ കുട്ടികളല്ല ശ്രമിക്കണം അതിൽ ഏതൊക്കെ ഉദ്യോഗസ്ഥരാണത് മരണശേഷം ഒരു കുട്ടിയുടെ മരണശേഷം അവന് വേണ്ടിയിട്ടുള്ള അവന് അതിനെതിരെ ഒരു പരാതി ഫോർവേഡ് ചെയ്യുക അതിൽ സൈൻ ചെയ്യുക അപ്പോൾ ആ കുട്ടിക്കുള്ള പങ്ക് ഡീലിനുള്ള പങ്ക് ഡീലിൽ കൊലപാതകമാണെന്നുള്ള കൊലപാതകത്തിന് കൂട്ടുന്നു എന്നുള്ള വ്യക്തമായ തെളിവുണ്ട് ആൻറ്റി റാഗിങ് സ്കോഡിന് ഉൾപ്പെടെ ഉണ്ട് നമ്മൾ ആദ്യം പോലെ പറയുന്നു ആ കാന്തനാഥനുണ്ട് അവരെ ആ സർവീസിൽ നിന്ന് മാറ്റി നിർത്തുക മാറ്റി ഡിസ്മിസ് ചെയ്ത് ഡിസ്മിസ് ചെയ്ത് മാറ്റി നിർത്തി വിചാരണയ്ക്ക് ഒരു വിധേയമാണ് അതായത് ഇനി ഞാൻ ആ കൂടുതൽ ആരോപിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് തോന്നുന്നു കാരണം സി ബി ഐ വരികയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ശരിക്കും പറഞ്ഞാൽ സി ബി ഐ എല്ലാ ഉദ്യോഗസ്ഥരെ ആ അന്വേഷണത്തിനെ വിശ്വസിക്കുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നു അവർ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഓരോ 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 നാട്ടിൽ എൻ്റെ വായി പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അവരെ പിടിക്കുക ഇവരെ പിടിക്കുക അക്ഷയുണ്ട് ഇവരുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അത് അത്രയ്ക്കും നല്ല ആയിട്ടുള്ള ഒരു ഏജൻസിയാണ് സി ബി ഐ ഞാൻ വിശ്വസിക്കുന്നു അതിൽ തന്നെ കൊണ്ടുപോകണം കൊണ്ടുപോയിട്ട് അവരെ കണ്ടുപിടിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എല്ലാ പ്രതികളെയും ഇതിൽ ഓരോ ദിവസവും നമ്മൾ കാണാത്ത ഓരോ പ്രതികളെ പിടിച്ചുകൊണ്ട് വരിക അപ്പം ഇനി എത്ര പേരുണ്ടെന്ന് അറിയണമല്ലോ ഗൂഢാലോചനയിൽ നടന്നിട്ടുണ്ടെങ്കിൽ എത്ര പേരുണ്ടെന്ന് അറിയണമല്ലോ പിന്നെ ഇത് ലൈവായിട്ട് കണ്ടുകൊണ്ടിരുന്ന നാനൂറ് നാനൂറോളം കുട്ടികളുണ്ടല്ലോ അവിടെ നൂറ്റി മുപ്പത് കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുന്നു മുപ്പത് മുപ്പത്തഞ്ച് കുട്ടികൾ അവനെ പീഡിപ്പിക്കുന്നു ഒരു ദിവസം ഒരു മണിക്കൂറല്ല രണ്ട് മണിക്കൂറല്ല മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഒരു ഒരു റൂമിലുമല്ല അത് പലയിടത്തായിട്ട് കൊണ്ടുപോ നടന്നു ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഗേൾസ് ഹോസ്റ്റലിലെ ഇരുന്നൂറോളം അത് കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു വ്യക്തമായ തെളിവാണ് ഏകദേശം നാനൂറോളം കുട്ടികൾ ഈ മൂന്ന് ദിവസവും വളരെ കൃത്യമായിട്ട് ഈ അവരെക്സിക്യൂട്ടീവ് ചെയ്യുന്ന ഈ കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് അപ്പോഴേ ഈ നാനൂറോളം കുട്ടികളിപ്പോൾ അവിടെ പഠിക്കേണ്ട കാര്യമില്ല ഈ ഡീനെ ഒളിപ്പിച്ച് വെച്ച ഡീന് ഇത്ര ഒളിപ്പിച്ച് വെച്ച ഡീനെ അടുത്ത് തുടരേണ്ട ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വമില്ല